മറ്റൊരു ജോലിയും കിട്ടാത്തത് കൊണ്ട് അധ്യാപകനായതല്ല. അധ്യാപകനാവാൻ ഇഷ്ടമായത് കൊണ്ട് തന്നെ അധ്യാപകനായതാണ്. അതുകൊണ്ട് തന്നെ അധ്യാപനത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്കിഷ്ടമാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അസൂയാർഹമായ ഗ്രഹമാണ് നമ്മുടെ ഭൂമി. കാരണവും നമ്മുടെ മുന്നിലുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിടത്തോളം ജീവൻ്റെ തുടിപ്പുകളുള്ളതും അത് നിലനിർത്താൻ ആവശ്യമായ ചുറ്റുപാടുകളുള്ളതുമായ ഏക ഗ്രഹം നമ്മുടെ ഭൂമിയാണ്. ഭൂമിയിലെ ഏറ്റവും അസൂയാർഹമായ ജീവി ഏതാണെന്ന ചോദ്യത്തിനും സംശയലേശമെന്നി നമുക്ക് മറുപടിയുണ്ട്: മനുഷ്യൻ. അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എണ്ണി എണ്ണി പറയാനും നമുക്ക് കഴിയും. ഒരു ജീവി എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരു സൂക്ഷ്മകണികയുടെ വൈറസിൻ്റെ ഭീഷണിയിൽ മാനവരാശി വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്, നാം അതിജീവിക്കുക തന്നെ ചെയ്യും. അതാണ് മാനവ ചരിത്രം. രാമാപിത്തിക്കസ്, ആസ്ട്രലോപിത്തിക്കസ് എന്നീ പ്രാകൃത മനുഷ്യനിൽ നിന്നും ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യനിലേക്കുള്ള മാറ്റത്തെ ജീവശാസ്ത്രകാരന്മാർ മനുഷ്യ പരിണാമം എന്നും സാമൂഹ്യ ശാസ്ത്രകാരന്മാർ മാനവ സംസ്കാരം അല്ലെങ്കിൽ മാനവ സംസ്കൃതി എന്നുമൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അസൂയാർഹമായ ഗ്രഹത്തിലെ ഏറ്റവും അസൂയാർഹമായ ജീവി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ചില നിമിത്തങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഇതിനെ ചോദ്യം ചെയ്യുന്നു എന്ന സത്യവും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. മനുഷ്യൻ എത്ര മനോജ്ഞമായ പദം എന്ന ഗോർക്കിയുടെ വചനം നമുക്ക് ഉൾപ്പുളകമുണ്ടാക്കിയെങ്കിലും കാലം അധികമൊന്നും കഴിയുന്നതിന് മുൻപ് തന്നെ മലയാളത്തിൻ്റെ പ്രിയ കവി സച്ചിദാനന്ദൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി: ആറാം ദിവസമാണ് ദൈവത്തിന് കയ്യബദ്ധം പിണഞ്ഞത്. പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന ആ മൃഗത്തെ സൃഷ്ടിച്ച ദിവസം, ആറാം ദിവസമാണ് ദൈവത്തിന് കയ്യബദ്ധം പിണഞ്ഞത്. പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന ആ മൃഗത്തെ സൃഷ്ടിച്ച ദിവസം, അരുതാത്ത എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ആത്മരോഷമാണ് നമ്മുടെ സച്ചിദാനന്ദൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം കൂട്ടിക്കിഴിച്ച് കിട്ടുന്നതാണ് നാം അഭിമാനിക്കുന്ന മാനവ സംസ്കൃതി എന്നും നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അധ്യാപനത്തിൻ്റെ ധന്യത. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അസൂയാർഹമായ ഗ്രഹത്തിലെ ഏറ്റവും അസൂയാർഹമായ ജീവിയാണ് മനുഷ്യൻ എന്ന വാചകത്തോട് അധ്യാപകരായ നമുക്ക് ഒരു വാചകം കൂടി അഭിമാനപൂർവ്വം കൂട്ടിച്ചേർത്ത് പറയാൻ കഴിഞ്ഞാൽ അത് ഇങ്ങനെയാവും: ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അസൂയാർഹമായ ഗ്രഹത്തിലെ ഏറ്റവും അസൂയാർഹമായ ജീവിയായ മനുഷ്യന് സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ ലഭിക്കാവുന്ന ഏറ്റവും അസൂയാർഹമായ തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷൻ ആണ് അധ്യാപനം. ഈ മൂന്ന് വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് അഭിമാനപൂർവം ആത്മവിശ്വാസത്തോടെ ആരുടെ മുന്നിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപനത്തിൻ്റെ ധന്യത. ഇതിനുള്ള കാരണങ്ങളും പൂർണ്ണമായി ബോധ്യപ്പെട്ട് വ്യക്തമാക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയണമെങ്കിൽ ഇത് നാം ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതായിരിക്കണം. ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നതിനെ ജോലിയെന്നും ഒരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെ കളിയെന്നും വിശേഷിപ്പിക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ല, വിവരമുള്ള ആരോ പറഞ്ഞതാണ്. ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നത് ജോലിയും ഒരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെ കളിയെന്നും വിളിക്കാം. ജോലിയുടെ പ്രതീക്ഷ കൂലിയാണ്, അതിൽ ആനന്ദമുണ്ടാവണമെന്നില്ല. കളിയിൽ ആനന്ദമുണ്ട്. ജയിക്കുന്നതിലോ തോൽക്കുന്നതിലോ അല്ല, നന്നായി കളിക്കുന്നതിലാണ് ആനന്ദം. നന്നായി കളിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കണം. ഇവിടെയാണ് സച്ചിദാനന്ദൻ്റെ വരികൾ പ്രസക്തമാവുന്നത്: പ്രണയത്തോടെ പ്രാപിക്കണം. പ്രണയമില്ലാതെ പ്രാപിക്കുന്നതിനെ ബലാത്സംഗമെന്നോ
അവിഹിത ബന്ധമെന്നോ ഒക്കെ വിശേഷിപ്പിക്കേണ്ടി വരും. അതുവഴി ഉണ്ടാവുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആനന്ദദായകമാവണമെന്നില്ല. ഈ കളി പ്രണയത്തോടെ വരിക്കുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. ഒന്നാലോചിച്ചാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഓരോ ദിവസവും ഓരോ വർഷവും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് വ്യത്യസ്തമായ കഴിവുകളും പ്രതീക്ഷകളുമുള്ള എത്രയെത്ര നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. ഒഴുകുന്ന ഒരു നദി പോലെ മനോഹരം. അവരുടെ കണ്ണുകളിൽ നോക്കി വർത്തമാനം പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും ഊർജവും മറ്റൊരു മനുഷ്യജീവിക്കും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ദിനം പ്രതി ഇത്രയധികം ശ്രോതാക്കളെ മറ്റാർക്കാണ് ലഭിക്കുന്നത്? നാം നിർബന്ധമായും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അവർ നമുക്ക് നൽകുന്ന സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു ചെറിയ ശതമാനമെങ്കിലും തിരിച്ചു നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ധന്യരാണ്. ഇല്ലെങ്കിൽ ഈ കുട്ടികളാണ് നമ്മുടെ കറക്റ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ തിരുത്തൽ ശക്തി എന്ന് നാം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. നല്ല അധ്യാപകൻ എന്നതിന് ഉദാഹരണം തേടി പോകുമ്പോൾ നാം ഭാരതം വിട്ട് പുറത്തു പോകണമെന്നില്ല. ഗുരുശ്രേഷ്ഠ സമ്പന്നമായിരുന്നു പ്രാചീന ഭാരതം. ശ്രീബുദ്ധൻ, ശ്രീ അരബിന്ദോ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, ഇവരെല്ലാം നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. നരേന്ദ്രനിൽ നിന്നും വിവേകാനന്ദനിലേക്കുള്ള ദൂരം കൃത്യമായി അളന്നു നൽകിയത് രാമകൃഷ്ണ പരമഹംസരായിരുന്നു. യഥാർത്ഥ ഗുരുവിനെ തേടി നാടുചുറ്റിയ നരേന്ദ്രൻ പരമഹംസരുടെ മുന്നിലും എത്തി. ജിജ്ഞാസുവായ നരേന്ദ്രൻ, "ഗുരു, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ?" എന്ന് ചോദിച്ചപ്പോൾ, "ഉണ്ട്" എന്ന് ഉറപ്പിച്ചു പറയാൻ പരമഹംസർ അധികം സമയമെടുത്തില്ല. "എവിടെ?" എന്ന നരേന്ദ്രൻ്റെ ചോദ്യത്തിനും ഗുരുവിൻ്റെ ഉത്തരം പെട്ടെന്നായിരുന്നു. "നരേന്ദ്ര, നിന്റെ തിളക്കമുള്ള കണ്ണുകളിൽ ഞാൻ ദൈവത്തെ കാണുന്നു" എന്ന പരമഹംസരുടെ ഉത്തരം യഥാർത്ഥ ഗുരുനാഥൻ്റെതായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ ആധുനിക വിദ്യാഭ്യാസ ചിന്തകരിൽ പ്രമുഖരായ കൊമേനിയസ് മുതൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ ഗാർഡ്നർ വരെയുള്ള പ്രതിഭകൾക്കൊപ്പം നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ APJ അബ്ദുൽ കലാമും ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുമെല്ലാം നമുക്ക് പുതിയ വെളിച്ചം തന്ന അധ്യാപക ശ്രേഷ്ഠരാണ്. നമുക്ക് നമ്മളെയും നമ്മുടെ രീതികളെയും മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ബെറ്റർ ദി ബെസ്റ്റ് എന്നതായിരിക്കണം നമ്മുടെ ആദർശവാക്യം. കാരണം ദർ ഇസ് നോ ബെസ്റ്റ് ദാറ്റ് കനോട്ട് ബി ബെറ്റേഡ്. എവറി ബെസ്റ്റ് ക്യാൻ ബി ബെറ്റേഡ്. ബെറ്ററിംഗ് ദ ബെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ആംഗലേയ ഭാഷാ പണ്ഡിതർ തിരുത്താൻ ശ്രമിച്ചേക്കാം. അവരുടെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, അതിനെ ബെസ്റ്റർ ആക്കുക എന്നാൽ താഴോട്ട് പോവുക എന്നല്ലേ എന്ന് അവർ ചോദിച്ചേക്കാം. ഇവിടെ നാം തിരിച്ചറിയണം, എവറി ബെസ്റ്റ് ക്യാൻ ബി ബെറ്റേഡ്. ഒരു ബെസ്റ്റ് ടീച്ചർ എന്നതിന് പലർക്കും പല അളവുകോലുകളാണ്. ചിലർ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ലഭിക്കുന്ന അവാർഡുകൾ ബെസ്റ്റ് ടീച്ചർ സൂചകമായി കാണുന്നു. ചിലർ വിഷയങ്ങളിലുള്ള ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും ഇതിൻ്റെ സൂചകമായി ഉയർത്തിക്കാട്ടുന്നു. ഇതെല്ലാം ശുദ്ധ വിവരക്കേട് ആണ് എന്നതാണ് സത്യം. സത്യം മറ്റൊന്നാണ്. നമ്മുടെ മുന്നിലുള്ള കുട്ടികളെ അവരുടെ കഴിവിൻ്റെ പരമാവധി മെച്ചപ്പെടുത്തുന്നതോടൊപ്പം നാം സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അധ്യാപനം ധന്യമാവുകയുള്ളൂ. ഈ പ്രതികൂല ചുറ്റുപാടിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും കാലഘട്ടത്തിൻ്റെ അനിവാര്യതകളായ ഹൈടെക് ക്ലാസ് മുറികളും അധ്യാപനത്തിൻ്റെ ജൈവികതയ്ക്ക് തടസ്സം വരുന്നു അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നു എന്ന കാര്യം ഒരു സത്യം തന്നെയാണ്. ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം, ഇതെല്ലാം അധ്യാപകനെ സപ്ലിമെൻ്റ് ചെയ്യാൻ സഹായകമായേക്കാമെങ്കിലും ഒരിക്കലും അധ്യാപകനെ സപ്ലാന്റ് ചെയ്യാൻ, പകരം വെക്കാൻ യോഗ്യതയുള്ള സംവിധാനങ്ങളല്ല. ന്യൂജൻ ശൈലിയിൽ പറഞ്ഞാൽ, നല്ല അധ്യാപകൻ വേറെ ലെവലാണ് ബ്രോ. നല്ല അധ്യാപകൻ വേറെ ലെവലാണ് ബ്രോ.
സംതൃപ്തവും സന്തോഷകരവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാത്രമല്ല ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവരുടെ എല്ലാം സ്വപ്നമാണ്. ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ശ്രമങ്ങളായിട്ട് വേണം കാണാൻ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മാനവീകരണമാണെന്നും പൂർണ്ണമായ വിമോചനമാണെന്നും സജീവ പൗരത്വ പരിശീലനമാണെന്നും സർവതോമുഖമായ വ്യക്തിത്വ വികാസമാണെന്നും ഒക്കെ അംഗീകരിക്കുമ്പോഴും ഇതിനുവേണ്ടി സ്വീകരിക്കപ്പെടുന്ന രീതികളെക്കുറിച്ച് വേറിട്ട് ചിന്തിക്കുന്നവരാണ് ഏറെയും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അധ്യാപക പരിശീലന രംഗങ്ങളിൽ ബോധന തന്ത്രങ്ങൾ മാറി മാറി പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പരിശീലന പ്രക്രിയകൾക്ക് വിധേയരായാലും ഏതെല്ലാം ബോധനശാസ്ത്രങ്ങൾ സ്വീകരിച്ചാലും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ പ്രശ്നോന്നീത രൂപത്തിൽ കാണാൻ ശ്രമിക്കാത്തവർക്ക് അധ്യാപന രംഗത്ത് സന്തോഷകരമായ അനുഭവങ്ങൾ അവകാശപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിജയം അനുഭവിച്ചവർ കുട്ടികളെ വായിച്ചെടുക്കാൻ കഴിഞ്ഞവർ മാത്രമാണെന്ന് കാലവും ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്നു. ശിശു കേന്ദ്രീകൃത അല്ലെങ്കിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന തന്ത്രങ്ങൾ ബോധ്യപ്പെട്ട് സ്വീകരിക്കുകയും പരീക്ഷണാത്മകമായി നടപ്പിലാക്കി വിജയിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ കുതുകികളുടെ അനുഭവക്കുറിപ്പുകളാണ് ഈ കാര്യത്തിൽ നമുക്ക് മാർഗദർശകങ്ങളാവേണ്ടത്. സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ബേഡൻ പവൽ 1907 21 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനടുത്തുള്ള ബ്രൗൺസി ദ്വീപിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ കുട്ടികളെ ചെറു സംഘങ്ങളാക്കി തിരിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ വാതിൽപ്പുറ പ്രവർത്തനങ്ങളിൽ സ്വയം പരിശീലനം നേടുന്ന പെട്രോൾ സമ്പ്രദായം PATROL പെട്രോൾ സമ്പ്രദായം എന്ന പരിശീലന രീതിക്ക് തുടക്കം കുറിച്ചപ്പോൾ വിദ്യാഭ്യാസ രംഗം ഒരു നിശബ്ദ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം ബുദ്ധിരാക്ഷസനായ ജോർജ് ബെർണാർഡ് ഷാ ഇങ്ങനെ രേഖപ്പെടുത്തിയത്: വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മഹത്തായ സംഭാവന ലഭിച്ചത് ഒരു വിദ്യാഭ്യാസ ചിന്തകനിൽ നിന്നല്ല, മറിച്ച് സ്കൗട്ട് പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ഒരു പട്ടാള ഉദ്യോഗസ്ഥനിൽ നിന്നാണ്. ജോർജ് ബെർണാർഡ് ഷാ പറഞ്ഞത് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മഹത്തായ സംഭാവന ലഭിച്ചത് ഒരു വിദ്യാഭ്യാസ ചിന്തകനിൽ നിന്നല്ല, മറിച്ച് സ്കൗട്ട് പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ഒരു പട്ടാള ഉദ്യോഗസ്ഥനിൽ നിന്നാണ്. 1919 ബേഡൻ പവൽ സ്കൗട്ട് മാസ്റ്റർമാർക്ക് വേണ്ടി എഴുതി പ്രസിദ്ധീകരിച്ച എയ്ഡ്സ് ടു സ്കൗട്ട് മാസ്റ്റർഷിപ്പ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കുട്ടികളെയും അധ്യാപകരെയും അവരുടെ ലോകത്തെ പരിചയപ്പെടുത്തുന്നത് നോക്കൂ. അതിങ്ങനെയാണ്: ദ കോഡ് ഓഫ് ദ ടീച്ചർ ഈസ് ഇൻ ഫേവർ ഓഫ് സൈലൻസ്, സേഫ്റ്റി ആൻഡ് ഡെക്കറം. ദ കോഡ് ഓഫ് ദ ബോയ് ഈസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് നോയ്സ്, റിസ്ക്സ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. തുടർന്ന് അദ്ദേഹം എഴുതുന്നു: ലെറ്റ് ദ ബാറ്റിൽ ഗോ ഓൺ ബിറ്റ്വീൻ ദ കോഡ് ഓഫ് ദ ടീച്ചർ ആൻഡ് ദ കോഡ് ഓഫ് ദ ബോയ്സ്. ദ ബോയ്സ് വിൽ വിൻ ഇൻ ഫ്യൂച്ചർ ആസ് ദ ഹാവ് ഇൻ ദ പാസ്റ്റ്. ഇവിടെ കുട്ടികൾ തന്നെയാണ് താരങ്ങളെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ബ്രസീലിയൻ വിദ്യാഭ്യാസ ചിന്തകനായ പൗലോ ഫ്രെയർ 1950 എഴുതി പ്രസിദ്ധീകരിച്ച മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന തൻ്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ നൂതന വിദ്യാഭ്യാസ രീതികളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. എതിരഭിപ്രായങ്ങൾ ധാരാളമുണ്ട്, എങ്കിലും അറിവിൻ്റെ നിക്ഷേപങ്ങൾ നിറയ്ക്കാനുള്ള പാത്രമായി മാത്രം വിദ്യാർത്ഥികളെ കാണുന്ന രീതിയെ ഫ്രെയർ നിശിതമായി വിമർശിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ബാങ്കിംഗ് രീതിയെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഇതിൽ അധ്യാപകൻ്റെ സ്ഥാനം സർവപ്രധാനവും ചോദ്യം ചെയ്യരുതാത്തതുമാണ്. വിദ്യാർത്ഥികളിൽ ആരോപിക്കപ്പെടുന്ന സമ്പൂർണമായ അറിവില്ലായ്മയാണ് ഇവിടെ അധ്യാപകൻ്റെ നിലനിൽപ്പിന് ആധാരം. ഇതിന് ബദലായിട്ടാണ് പ്രശ്നമുന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നോന്നീത രീതി ഫ്രെയർ നിർദ്ദേശിച്ചത്. ഇവിടെ യാഥാർത്ഥ്യങ്ങളെ പ്രശ്നങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു.
ഇവ ഒരേ സമയം അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും ചിന്തയ്ക്ക് വിധേയമാവുന്നു. സംവാദമാണ് ഇതിൻ്റെ കാതൽ. ഇതിൻ്റെ ഫലമായി യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ച ഉണ്ടാവുന്നു. അധ്യാപക വിദ്യാർത്ഥി വിഭജനം അവസാനിക്കുന്നു. പുതിയ കൂട്ടായ്മ ഉണ്ടാവുന്നു. അധ്യാപകൻ ഇട്ടുകൊടുക്കുന്ന നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ഓർത്തുവെക്കുകയും ആവർത്തിക്കുകയും ചെയ്യുകയാണ് വിദ്യാർത്ഥിയുടെ കടമ എന്ന ധാരണ പൊളിച്ചെഴുതപ്പെടുന്നു. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയ ദിവാസ്വപ്നം എന്ന പുസ്തകത്തിലെ പരീക്ഷണ കുതുകിയായ ലക്ഷ്മി ശങ്കർ എന്ന യുവ വിദ്യാഭ്യാസ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകളും ഈ കുറിപ്പുകളിലും കുട്ടികൾ തന്നെയാണ് താരങ്ങൾ. പിൽക്കാലത്ത് ടെസുകോ കുറോയ നഗിയായി വളർന്ന ടോട്ടോച്ചാൻ എന്ന ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി നമ്മെ പരിചയപ്പെടുത്തുന്ന ടോമോ എന്ന വിദ്യാലയത്തെയും അവളുടെ പ്രിയപ്പെട്ട കൊബോയാഷി മാഷിനെയും അറിയാത്തവർ ഇനി തീർച്ചയായും മാറ്റി ചിന്തിക്കേണ്ടി വരും. കൊബോയാഷി മാഷ് ടോട്ടോച്ചാനോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ദാ നോക്ക്, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ. കൊബോയാഷി മാഷ് ഇടയ്ക്കിടയ്ക്ക് ടോട്ടോച്ചാനോട് പറയുമായിരുന്നു, ദാ നോക്ക്, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ. കൊബോയാഷി മാഷിനെ അറിയാത്തവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഒരു ചുക്കും കഴിയാൻ കഴിയില്ലെന്ന് കുറോയ നഗി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. കുട്ടികളുടെ വ്യക്തിത്വവും ആത്മസത്തയും അംഗീകരിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിക്ക് വേണ്ടി നിലകൊണ്ട വിവേകാനന്ദനും ഗാന്ധിജിയും ടാഗോറും ശിശു കേന്ദ്രീകൃത രീതികളിൽ ആഴ്ന്നിറങ്ങിയ മാഡം മോണ്ടിസോറിയും പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉറക്കെ ചിന്തിച്ച ഗുരു നിത്യചൈതന്യയതിയും അവരുടെ ചിന്താസരണികളിൽ കുട്ടികളെ തന്നെയാണ് താരങ്ങളായി കണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോഗക്ഷമതയെ അല്ലെങ്കിൽ എഫിഷ്യൻസിയെക്കുറിച്ചും അതിൻ്റെ ദക്ഷത അല്ലെങ്കിൽ എഫിക്കസിയെക്കുറിച്ചും മാത്രം വേവലാതിപ്പെടുന്ന ആധുനിക വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് മുന്നിൽ കൊബോയാഷി മാഷിൻ്റെ ദാ നോക്ക്, നേരായിട്ടും നീയൊരു നല്ല കുട്ടിയാ എന്ന വാചകം ഒരു മൃതസഞ്ജീവനിയുടെ ഫലം ചെയ്യുമെന്നു തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ കുട്ടികൾ തന്നെയാണ് താരങ്ങൾ. കുട്ടികൾ തന്നെയാണ് നമ്മുടെ താരങ്ങൾ. അവർ തന്നെയാണ് നമ്മുടെ ധന്യത. അതുതന്നെയാണ് അധ്യാപനത്തിൻ്റെയും ധന്യത.